ഗായ്സ് എൻ്റെ പരിസ്ഥിതി എല്ലാവർക്കും നമ്മുടെ സ്കൈബ്ലോക്ക് സീരീസിൻ്റെ 23rd എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ ബേസിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സ്കൈബ്ലോക്കിന്റെ എപ്പിസോഡിൽ നമ്മൾ ഈ കാണുന്ന ചെറിയ ഫ്ലോട്ടിംഗ് ഐലൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മേളിൽ പോയി എന്റെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ആണ് ഇരിക്കുന്നത്. ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഒരു ഐലൻഡ് പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലും ഞാൻ പുതിയൊരു ഐലൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഒരു ഐലൻഡ് വരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മെയിൻ ഐലൻഡിന്റെ വലത് സൈഡിലാണ്. ഈ പ്രാവശ്യം അതിന്റെ മേളിൽ ഇരിക്കാൻ പോകുന്നത് എന്റെ നെതർ പോർട്ടലായിരിക്കും. ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് ഈ താഴെ ഇരിക്കുന്ന വീടിനെ നമ്മൾ മേലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ അതിനകത്തുള്ള സ്റ്റോറേജും കംപ്ലീറ്റും കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വീടിനകത്തുള്ളതിൽ ബാക്കിയുള്ളത് ഈ ഒരു പോർട്ടലാണ്. ഇനി ഇതിനെയും കൂടി മേലോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ വരാനുള്ള ഐലൻഡിനെ പറ്റിയെല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു മെയിൻ ഐലൻഡിന്റെ രണ്ട് സൈഡിൽ മാത്രമേ ഞാൻ ഇനി ഐലൻഡ് ഉണ്ടാക്കുന്നുള്ളൂ. ഇതും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നീട് ഈ ഒരു ഐലൻഡ് ആയി കണക്ട് ആവുന്ന രീതിയിൽ വേറെ ചെറിയ ഐലൻഡ് ഒന്നും കാണത്തില്ല. പിന്നെ ഉള്ള ഐലൻഡ് എല്ലാം നമ്മൾ ഈ ഒരു താഴെയുള്ള ബിൽഡിംഗിന്റെയും ഒരു ഫാർമിന്റെ എല്ലാം ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതൊന്നും ഈ ഒരു വീടിരിക്കുന്ന ഐലൻഡായിട്ട് കണക്ട് ആവാൻ പോകുന്നില്ല. സോ ഇന്നുണ്ടാക്കുന്ന ആ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ചിലപ്പോ ഈ ഒരു ഐലൻഡുമായിട്ട് കണക്ട് ആവുന്ന അവസാനത്തെ ഐലൻഡ് ആയിരിക്കും. ചിലപ്പോ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡില് ഒരു ഐലൻഡ് കൂടി ഉണ്ടാക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. കാരണം ഞാൻ മിക്കവാറും പെട്ടെന്ന് തന്നെ ഒരു വിതർണ കൊല്ലി ഒരു സ്കൈ ബ്ലോക്ക് വാട്ടിനകത്ത്. സോ അങ്ങനെ വിതർണ കൊന്നിട്ട് ഒരു ബീക്കൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെനിക്ക് വയ്ക്കാനായിട്ടൊരു സ്ഥലം വേണം. അത് ഞാൻ മിക്കവാറും ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡില് ഞാൻ ഈ ഒരു സൈഡിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളിലായിരിക്കും ആ ഒരു ബീക്കൺ വയ്ക്കാൻ പോകുന്നത്. അത് ഏകദേശം എന്റെ ഒരു ബേസിന്റെ സെന്ററിലും ആയിരിക്കും. നമ്മളിങ്ങനെ ദൂരോട്ട് നിന്ന് നോക്കുമ്പോൾ എന്റെ ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിൽ കൂടി ആ ഒരു ബീം പോകുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ആ ഒരു പ്ലാനിൽ എന്റെ തലക്കകത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ആ പിന്നെ പ്ലാനിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ നിങ്ങളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഐലൻഡ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കുമ്പോൾ, അതായത് ആ ഒരു പോർട്ടലിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ, അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കണോ, അതായത് ഈ ഒരു സ്റ്റോണും ഈ ഒരു ഗ്രാസും വെച്ചിട്ടുണ്ടാക്കണോ, അതോ ആ ഒരു പോർട്ടൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നെതറിന്റെ തീമിൽ ഉണ്ടാക്കണമെന്ന്, അതായത് ഈ ഒരു സ്റ്റോൺ മാറ്റിയിട്ട് അവിടെ നെതറാക്കും പിന്നെ ആ ഒരു സോൾ സെന്റ് എല്ലാം വയ്ക്കണമെന്ന്. അപ്പൊ നിങ്ങൾ മിക്കവരും പറഞ്ഞത് അങ്ങനെ ചെയ്യണ്ട എന്നാണ്. നെതറിന്റെ തീമും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കാണാൻ അത്രയ്ക്കൊന്നും ഭംഗി കാണത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സോ ഞാൻ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യാണ്. അതിന് പകരം ഈ ഇരിക്കുന്ന സെയിം ഐലൻഡ് തന്നെ ഫ്ലിപ്പ് ചെയ്ത് ഞാൻ ഈ സൈഡിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുപോലത്തെ ബ്രിഡ്ജ് തന്നെ ഞാൻ ഇങ്ങോട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഉണ്ടാക്കി തീരുമ്പോൾ പറഞ്ഞുതരാം അതെങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ ഈ ഒരു സൈഡിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മിക്കവാറും അതെനിക്ക് നേരെ കാണാൻ പറ്റത്തില്ല. കാരണം അതിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഈ ഒരു മോബ് ഫാർം ഉണ്ട്. ഇതിനി പൊട്ടിച്ച് മാറ്റിയാലേ അതെനിക്ക് കാണാൻ പറ്റത്തുള്ളൂ നേരെ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. അധികം നാളൊന്നും ഈ ഒരു മോബ് ഫാർം കൂടെ കാണാൻ എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ പൊട്ടിക്കും. അപ്പൊ ഞാൻ പതിവ് പോലെ തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഉണ്ടാക്കുന്ന റിസോഴ്സും നേരത്തെ തന്നെ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായ ഒരു പിടിക തിരിപ്പുണ്ടെല്ലാം. ഇതിനകത്ത് ഇതായി ഒരു ഒരു സ്റ്റാക്കും 20 ഒബ്സിഡിയനിൽ ഇരിപ്പുണ്ട്. ഇതെനിക്ക് കിട്ടിയത് എന്റെ ബാർട്ടൺ സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ഒബ്സിഡിയൻ കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ബാർട്ടൺ സ്റ്റേഷനിൽ കിട്ടിയ ഒരുപാട് ഗ്രാവൽ കൊണ്ടുവന്നിട്ട് അതിനെ ഞാൻ ഡർട്ടിലോട്ടും കൺവേർട്ട് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ ചെയ്തതുകൊണ്ട് ഇപ്പൊ ഞാൻ അധികം കിടന്ന് ഓടേണ്ടി വന്നില്ല. അപ്പൊ ഈ ഒരു നെതർ പോർട്ടല് നമ്മൾ ഈ ഒരു ഓവർ വീടിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് നെതറിനകത്താണ്. ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ എന്റെ ലെസ് പ്ലേ സീരീസിനകത്ത് ഒരു നെതർ ഹബ്ബ് ഉണ്ടാക്കിയതേ ഉള്ളൂ. സോ ഞാൻ ഇവിടെയും ഒരു നെതർ ഹബ്ബിന്റെ ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് നെതറിനകത്തുള്ള പണി നമുക്ക് നോക്കണം. അതിനെ പറ്റിയല്ല ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഞാൻ ആ ഒരു ഐലൻഡ് ഉണ്ടാക്കുന്നതിന്റെ ചെറിയൊരു ടൈം ലാപ്സ് കണ്ടിട്ടോ. അങ്ങനെ എന്റെ സ്കൈ ബ്ലോക്ക് വേടിനകത്ത് ഒരു പുതിയ ഐലൻഡ് കൂടി. ഇപ്പൊ അത് കാണാൻ എന്ത് ഭംഗി നോക്ക്. കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡില് രണ്ട് ചെറിയ ഐലൻഡ്. ഇനി ആ ഒരു പോർട്ടൽ ഒന്ന് ലൈറ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ ഇതിലൊട്ട് ലൈറ്റ് ചെയ്തിട്ടില്ല. കാരണം അത് കറക്റ്റ് ആയിട്ട് നെതറിനകത്ത് തന്നെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇത്തിരി നീങ്ങിയിരിക്കുന്നത്. നമ്മുടെ സ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയാണ്. അവിടെ ആയിട്ട് വരുമ്പോൾ അതിന്റെ ടോപ്പിൽ ഇത് ഇവിടെയാണ് ആ ഒരു പോർട്ടൽ വെക്കേണ്ടത്. പക്ഷെ ഞാൻ ഇപ്പോൾ നീക്കിയാണ് വെക്കുന്നത്. കുഴപ്പമൊന്നുമില്ലാതെ അത് കണക്ട് ആവും എന്നാണ് എന്റെ വിശ്വാസം. കയറി നോക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, ഒരു പ്രശ്നവുമില്ല. തിരിച്ചു കയറുമ്പോൾ ഏത് പോർട്ടലോട്ട് പോകും? മേലത്തെ പോർട്ടലിൽ പോകും അതോ താഴെ പോകും? ഓ, താഴെയാണ് വന്നത്. അപ്പൊ ഇത് പൊട്ടിക്കേണ്ടി വരും. ഇത് പൊട്ടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കയറിയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി തിരിച്ചു കയറി കഴിഞ്ഞാൽ മേളിൽ തന്നെ വരാനുള്ളതാണ്. മേളിൽ തന്നെ വന്നു. യെസ്, അങ്ങനെ ഒരു പോർട്ടലും ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പോർട്ടല് ഇങ്ങനെ വയ്ക്കാനായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു പോർട്ടലിനെ കാണാൻ പറ്റും. പക്ഷെ ഞാനിതിപ്പോ ഇതിനെ ഇങ്ങനെ ചരിച്ചാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് പോർട്ടലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ തന്നെ താഴെ ആ ഒരു മോബ് ഫാർം ഉള്ള കാര്യം നിങ്ങൾക്ക് മറന്നേക്കുക കുറച്ചു നേരത്തേക്ക്. സോ താഴെയുള്ള ഒരു ബിൽഡും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നടുക്കൊരു വലിയ ഐലൻഡും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ചെറിയ രണ്ട് ഐലൻഡും. ഞാൻ വിചാരിച്ചു കളം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ബേസ്. ഇപ്പോൾ നമ്മുടെ താഴത്തെ പഴയ ബേസിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച്
സാധനമെല്ലാം ഞാൻ മേലോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്താണ് അതിന്റെ നെതറിന്റെ തീമിൽ ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞതിന്റെ കാര്യം. അത് ഞാൻ നെതറിന്റെ തീമിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിയുള്ള ഐലൻഡിന്റെ അത് മാച്ച് ആയി പോകത്തില്ല. എന്തൊക്കെയോ ചെറിയ കുഴപ്പങ്ങളുള്ളതിൽ തോന്നും. ഒരുപാട് പച്ചപ്പോൾ ഐലൻഡിന്റെ കൂടെ തന്നെ പെട്ടെന്നൊരു റെഡ് വന്നതിൽ തോന്നും. പക്ഷെ ഈ ഒരു തീം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഈ ഒരു സ്കൈ ബ്ലോക്ക് വേർഡല്ല, നോർമലായിട്ട് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കിയ വീടും കോബിൾസ്റ്റോൺ ജനറേറ്ററും ഈ ഒരു പോർട്ടലും തറയുന്ന അതേപോലെ എടുത്ത് തൂക്കിയെടുത്ത് ആകാശത്ത് വെച്ചിരിക്കുന്ന പോലെയുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ബിൽഡിന് എന്തായാലും ഈ ഒരു ഓവർവേൾഡ് തീം തന്നെ ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നു. അല്ലാതെ നെതറിന്റെ തീമോ അല്ലെങ്കിൽ ആ ഒരു എൻഡിന്റെ തീമോ അതൊന്നും ഞാൻ കൊണ്ടുവരാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കംപ്ലീറ്റ് ഐലൻഡും ഈ ഒരു ഓവർവേൾഡിന്റെ തീമിലായിരിക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഐഡിയസ് ഉണ്ടെങ്കിലും താഴെ കമന്റ് പറയാൻ മറക്കണ്ട. എനിക്ക് ഇനി ഇവിടെ ഐഡിയ ആണ് ആവശ്യം. ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വേർഡ് പോലെ ഒന്നുമല്ല. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർമനന്റ് ആണ്. അതിനെ പിന്നെ പൊട്ടിച്ച് മാറ്റിട്ട് ഒന്നാൽ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. നമ്മുടെ ആ ഒരു നോർമൽ വേർഡ് ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, എന്താണെങ്കിൽ ബിൽഡ് വെക്കാം, ഇഷ്ടപ്പെടില്ലെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് പൊട്ടിച്ച് മാറ്റാം. പക്ഷേ ഇതിനകത്ത് കുറച്ച് പണിയാണത്. സോ നമ്മളിവിടെ എന്തോ ഒന്ന് ബിൽഡ് ചെയ്താലും നല്ലോണം ആലോചിച്ച് ഇവിടെ അത് കറക്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കാവൂ. അപ്പൊ അങ്ങനെ ബിൽഡ് ചെയ്യുന്നതിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കുറെ നല്ല ഐഡിയസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഐഡിയ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഐഡിയ എനിക്ക് കിട്ടിയത് ഞാൻ എന്റെ ഒരു വീടിരിക്കുന്ന ഐലൻഡ് ഉണ്ടാക്കിയപ്പോഴാണ്. അത് നിങ്ങൾ എനിക്ക് പറഞ്ഞതാണ്. ആ പറഞ്ഞു തന്ന ബ്രോയുടെ ആ ഒരു കമന്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കാം. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പൊ ആ ബ്രോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ ആ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ ഈ ഒരു ഐലൻഡിന്റെ അകത്താണ്, അല്ലാതെ ഈ ഒരു വീടിനകത്തല്ല. വീടിനകത്തോട്ട് കയറിയിട്ട് ഒരു ലാഡർ വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു ഐലൻഡിനകത്താണ് എന്റെ ആ ഒരു സ്റ്റോറേജ് റൂം ഉള്ളത്. അപ്പൊ ആ ഒരു സ്റ്റോറേജിനകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ പറഞ്ഞത് ഇങ്ങോട്ട് വരണം, ഇവിടെ വന്ന് തിരിച്ച് വീണിട്ട് ഈ ഡോർ തുറന്ന് അകത്തോട്ട് കയറി താഴോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നാലേ എന്റെ സാധനം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ബ്രോ പറഞ്ഞ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഈ ഒരു മതിൽ പൊട്ടിച്ച് മാറ്റി ഒരു ഹോള് പോലെ ഇട്ടിട്ട് ഈ ഒരു ഐലൻഡിന്റെ വെളിയിൽ ഒരു കേവ് ഉണ്ടാക്കാനാണ് സംഭവം. അങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ഐറ്റംസ് എടുക്കണമെങ്കിൽ നേരെ പറഞ്ഞു കയറാൻ പറ്റും. ആ ഒരു കേവിനകത്തോട്ട് ഒന്ന് എയിം ചെയ്തിട്ട് പറഞ്ഞു കയറിയാൽ മതി, എനിക്ക് വേണ്ട സാധനം എടുത്തുകൊണ്ട് പെട്ടെന്ന് തിരിച്ചിറങ്ങാനും പറ്റും. അപ്പൊ ഈ ഒരു സൈഡില് ആ ഒരു കേവ് ഉണ്ടാക്കുന്നതിനെ പറ്റി നിങ്ങൾ അഭിപ്രായം കൂടി താഴെ കമന്റ് പറയണം. എനിക്ക് പേഴ്സണലി ആ ഒരു ഐഡിയ നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആ ഒരു കേവ് ഈ ഒരു ഐലൻഡിന്റെ മുൻപിൽ ദാ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ബോറായി പോവോ അല്ല അത് കൊള്ളാമോ എന്ന് നിങ്ങൾ താഴെ കമന്റ് പറയണം. ആ ഒരു കേവ് ഉണ്ടാക്കി ചുറ്റിനും കുറച്ച് ആ ഒരു കേവിന്റെ ഡെക്കറേഷൻ എല്ലാം വരുത്തി കഴിഞ്ഞാൽ കാണാൻ കൊള്ളാമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അത് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് കയറിയിട്ട് സാധനം എടുത്തോണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. ഈ ഒരു ഇലക്ട്രിക് ഒരുപാട് യൂസും കിട്ടും. അതാണ് ആ ഒരു ബ്രോ പറഞ്ഞ ഐഡിയ. അപ്പൊ അത് ഇവിടെ ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ള ഒരു അഭിപ്രായം കൂടി നിങ്ങൾ താഴെ പറഞ്ഞിട്ട് അത് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്തതിനെ പറ്റി ആലോചിക്കാം. പിന്നെ നിങ്ങൾ കുറെ പേര് പറയുന്ന വേറൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, അവതാർ സിനിമയിലുള്ള സ്റ്റൈലിൽ ഒരുപാട് ഫ്ലോട്ടിംഗ് എല്ലാം ഉണ്ടാക്കാനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലെ എന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഒരു കുട്ടി പാൻഡോറ ഇവിടെ ഉണ്ടാക്കാനായിരുന്നു എന്റെ തുടക്കത്തിലെ ഉള്ള പ്ലാൻ. അത് പക്ഷേ മൈൻക്രാഫ്റ്റിനകത്ത് എത്ര പ്രാക്ടിക്കൽ ആവും എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അങ്ങനത്തെ ബിൽഡൊന്നും ചെയ്ത് എനിക്ക് പരിചയവുമില്ല. ഈ കാണുന്ന ബിൽഡ് സ്റ്റൈൽ തന്നെ ഞാൻ അധികം ചെയ്തിട്ടില്ല. ഇപ്പോഴും ഈ ഒരു സ്റ്റൈൽ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് നോക്കേണ്ട വേറൊരു കാര്യം നെതറിനകത്താണ്. ഈ ഒരു ഓവർ വേൾഡ് മാത്രമല്ല, നെതറിനകത്തും ഈ ഒരു ഭംഗിയെല്ലാം നമുക്ക് കൊണ്ടുവരണം. ഇപ്പോഴും എനിക്ക് ഈ ഒരു നെതറിനകത്ത് വേറെ നെതർ ഹബ്ബൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ തുടക്കത്തിൽ ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഇവിടെയും കൂടി എന്തെങ്കിലും ഒരു ബിൽഡ് എനിക്ക് കൊണ്ടുവരണം. അതിന് ഒരു ഡിസൈൻ ആയിട്ട് ഞാൻ ഇവിടെ അതിന്റെ പണി തുടങ്ങും. ഈ ഒരു സ്കൈ ബ്ലോക്ക് വേർഡിന്റെ അവസാനത്തെ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്ലാനെല്ലാം ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടേ ഞാൻ ഇറങ്ങൂ. പിന്നെ എനിക്ക് എന്താ ഇവിടെ ഇരുന്ന് ആ ഒരു ചെസ്റ്റ് എടുത്ത് മാറ്റേണ്ടി വന്നു. ഈ സൈഡിലാണ് ആ ഒരു ബ്രിഡ്ജ് വന്നത്. അപ്പോൾ ആ ഒരു ചെസ്റ്റ് ഇനി മുതൽ ഈ ഒരു മരത്തിന്റെ താഴെ തൊട്ടടുത്തിരിക്കട്ടെ. ആ ഒരു ഐഡിയ മാത്രമല്ല, വേറെ ഐഡിയസ് എന്നെ തലക്കകത്തുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോ അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ കയറി നിന്ന് എനിക്ക് ഇത് കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് പറന്ന് വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാ ഇവിടെ നിൽക്കുമ്പോഴാണ് എന്റെ ഈ ഒരു ബേസ് കാണാൻ നല്ല ഭംഗി. സോ ആ ഒരു സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഉണ്ടാക്കി ഒരു വ്യൂവിംഗ് ഏരിയ ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ചുമ്മാ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വയ്ക്കാതെ എന്തെങ്കിലും ഒരു വലിയ ബിൽഡ് കൊണ്ടുവരണം. ഇവിടെ എയറിൽ ഏത് ബിൽഡ് ഉണ്ടാക്കണമെങ്കിലും എന്റെ ബ്രെയിൻ നേരെ പോകുന്നത് ഒരു ഡ്രാഗൺ ഉണ്ടാക്കാനാണ്. ഒരു വലിയൊരു ഡ്രാഗൺ എന്റെ ഈ ഒരു ബേസിനടുത്തോട്ട് പറന്ന് വരുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് ആ ഡ്രാഗന്റെ മേളിൽ ആ ഒരു വ്യൂവിംഗ് ഏരിയ ഉണ്ടാക്കിയ കൊള്ളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറന്ന് പോയി ആ ഡ്രാഗന്റെ മേലിരിക്കുമ്പോൾ എനിക്ക് എന്റെ ഈ ഒരു ബേസ് മുഴുവനും കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഈ ഒരു 3 ഐലൻഡ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഫ്യൂച്ചറിൽ ഒരുപാട് ഐലൻഡ് ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതെല്ലാം ആ ഒരു ഡ്രാഗന്റെ മേലിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ എനിക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അത് ആ ഒരു ഡ്രാഗൺ തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും ബിൽഡ് വെച്ചാലും മതി. അതിനൊന്നെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമന്റ് പറയാം. നല്ല ഐഡിയസ് എല്ലാം അടിച്ചു മാറ്റാൻ ഞാൻ റെഡിയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്കൈ ബ്ലോക്കിന്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.